നമസ്കാരം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യുന്നത് മുഴുവൻ വീഡിയോ ക്യാമറയിൽ പകർത്തും ആദ്യഘട്ടത്തിൽ ഓരോ പ്രതികളെയും വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത് ആവശ്യമെങ്കിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇപ്പോഴിതാ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ദിലീപ് നിന്ന് ഉയർക്കുന്ന അവസ്ഥയാണ് ഏതു വാദങ്ങൾ തന്നെ ഉയർത്തിയാലും അതെല്ലാം ക്രൈംബ്രാഞ്ച് പൊളിക്കുന്ന അവസ്ഥയിലാണ് ദിലീപിനെതിരെ ബാലചന്ദ്രകുമാറിന്റെ മൊഴി മാത്രമല്ല മറ്റ് തെളിവുകളുമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു നെയ്യാറ്റിങ്കര ബിഷപ്പിന്റെ പേരിൽ പണം ചോദിച്ചെന്ന് ദിലീപ് കുറ്റപ്പെടുത്തുകയാണ് ഉന്നത ബന്ധമുള്ള ബിഷപ്പിനെ കേസിൽ ഇടപെടുത്തിയാൽ രക്ഷിക്കുമെന്ന് പറഞ്ഞു അതേസമയം പലതവണയായി തവണയായി ലക്ഷത്തോളം രൂപ പറ്റി വീണ്ടും പണം ചോദിച്ചപ്പോൾ നിരസിച്ചു സിനിമയും നിരസിച്ചു ഇതോടെ ശത്രുതയായി എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദിലീപിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു തന്റെ ഭാര്യ ലത്തീൻ കാത്തലിക് ആണെന്ന് പറഞ്ഞാണ് ബിഷപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം ജാമ്യത്തിന് വേണ്ടി നെയ്യാറ്റിൻകര ബിഷപ്പിനെ ഇടപെടുത്തിയെന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയതാണെന്നാണ് ദിലീപ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ബിഷപ്പുമായി ബാലചന്ദ്രകുമാറിന് നല്ല അടുപ്പമുണ്ടെന്ന് അവകാശപ്പെട്ടു ബിഷപ്പ് ഇടപെട്ടാൽ കേസിൽ ശരിയായ അന്വേഷണം നടത്തി നിരപരാധിത്വം തെളിയിക്കാമെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു അതേസമയം ബിഷപ്പിനെ ഇടപെടുത്തിയതിനാൽ പണം വേണമെന്നായിരുന്നു ആവശ്യം ഇത് നിരസിച്ചതോടെ ശത്രുതയായി പിന്നാലെ ജാമ്യം െന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെ ഇയാളുടെ സിനിമയുമായി സഹകരിക്കണമെന്നായിരുന്നു ആവശ്യം വീട്ടിലെ റെയ്ഡിൽ നിന്നും പോലീസ് ബാലചന്ദ്രകുമാർ മിഷപ്പിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും ചാറ്റുകളുടെ പ്രിന്റ് ഔട്ടുമാണ് പത്ത് ലക്ഷത്തിലധികം ബാലചന്ദ്രകുമാർ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കൈപ്പറ്റിയിട്ടുണ്ട് സിനിമ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതും നിരസിച്ചപ്പോൾ എ ഡി ജി പി ബി സന്ധ്യയെ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്നാലും ഇതുകൊണ്ടൊന്നും കാര്യമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന് സൂചന നൽകി മുമ്പിലെത്തിയിരിക്കുകയാണ് എ ഡി ജി പി ശ്രീജിത്തും ഇന്നലെ കോടതിയിൽ നടന്നത് കണ്ടതാണല്ലോ എന്നും ഒന്നുമില്ലാതെ അല്ല ചോദ്യം ചെയ്യുന്നതെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്ന് എ ഡി ജി പി പറഞ്ഞു ദിലീപ് നിസ്സഹകരിച്ചാൽ അത് അന്വേഷണത്തിന് ഗുണകരമാകും സഹകരിക്കുന്നത് മാത്രമല്ല കേസിൽ വഴിത്തിരിവുണ്ടാക്കുകയെന്നും താരം നിസ്സഹരിച്ചാൽ ആ വിവരം കോടതിയെ അറിയിക്കുമെന്നും എ ഡി ജി പി പറഞ്ഞു തെളിവുകളെ പറ്റി ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രതി ചേർത്ത അഞ്ചു പേരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെയും ചോദ്യം ചെയ്യും ആറാമൻ ശരത്താണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് കൂടുതൽ സമയം വേണമെങ്കിൽ അത് കോടതിയോട് ആവശ്യപ്പെടും കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു എ ഡി ജി പിയും ഐ ജി ഗോപേഷ് അഗർവാളും കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി